നമസ്കാരം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടിയ അറിയപ്പെടുന്ന രാജ്യസ്നേഹിയായിരുന്നു നേതാജി എന്നറിയപ്പെടുന്ന സുഭാഷ് ചന്ദ്രബോസ്. തുടർച്ചയായി രണ്ട് തവണയാണ് ഇദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ പ്രവർത്തിക്കുന്നതിനുള്ള മികച്ച മാർഗമായി അദ്ദേഹം ആദ്യത്തെ ഇന്ത്യൻ സായുധ സേന ആസാദ് ഹിന്ദ് ഫൗജ് സ്ഥാപിച്ചു. ബോസിന്റെ ചരിത്ര നേട്ടങ്ങളും യാത്രയും പരിചയമില്ലാത്ത ആളുകൾ പോലും അദ്ദേഹത്തിന്റെ പ്രശസ്തമായ മുദ്രാവാക്യങ്ങൾ ഏറ്റുപിടിച്ചിരുന്നു. ദേശസ്നേഹം വളർത്തുന്ന മുദ്രാവാക്യങ്ങളായിരുന്നു അവ. ഏറ്റവും ആദരണീയനായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഒരാളായി സ്മരിക്കപ്പെടുന്ന നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പൂർണ്ണകായ പ്രതിമ സെപ്റ്റംബർ 8 ഇന്ത്യാഗേറ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്യും. മാർബിൾ നിർമ്മിതമാണ് പൂർണ്ണകായ പ്രതിമ. ഇന്ത്യാഗേറ്റിലെ മേലാപ്പിന് താഴെയാകും പ്രതിമ സ്ഥാപിക്കുക. നിലവിലുള്ള ഹോളോഗ്രാം പ്രതിമയ്ക്ക് പകരമാണ് മാർബിൾ പ്രതിമ നിർമ്മിച്ചത്. ഏകദേശം 30 ഉയരത്തിലുള്ള പ്രതിമ അരുൺ യോഗിരാജാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രതിമയ്ക്ക് 90 ഭാരമുണ്ട്. ജനുവരിയിലാണ് ഇന്ത്യാഗേറ്റിന് താഴെ നേതാജിയുടെ മാർബിളിൽ തീർത്ത മഹത്തായ പ്രതിമ സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തിയത്. രാജ്യം നേതാജിയോട് ഏറെ കടപ്പെട്ടിരിക്കുന്നു എന്നും പ്രതിമ അദ്ദേഹത്തിനോടുള്ള കടം വീട്ടലാണെന്നും മോദി സൂചിപ്പിച്ചിരുന്നു. 125 ജന്മവാർഷികമായ 2022 ജനുവരി 23 ന്യൂഡൽഹിയിലെ ഇന്ത്യാഗേറ്റിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഹോളോഗ്രാം പ്രതിമ പ്രധാനമന്ത്രി മോദി അനാച്ഛാദനം ചെയ്തിരുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക എന്ന ലക്ഷ്യമാണ് ഇന്ന് നമുക്കുള്ളത്. സ്വാതന്ത്ര്യത്തിന്റെ 100 മുമ്പ് ഒരു പുതിയ ഇന്ത്യ കെട്ടിപ്പടുത്തുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് ചടങ്ങിൽ സംസാരിച്ച പ്രധാനമന്ത്രി മോദി പറഞ്ഞിരുന്നു. നേതാജിയുടെ ചെയ്യാൻ കഴിയും, ചെയ്യും എന്ന മുദ്രാവാക്യത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അദ്ദേഹം രാജ്യത്തെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരുന്നത്. ഒരു മാർബിൾ പ്രതിമ പൂർത്തിയാക്കുന്നതുവരെ ഹോളോഗ്രാം പ്രതിമ സ്ഥാപിക്കും. ഇന്ത്യാഗേറ്റിൽ നേതാജിയുടെ മഹത്തായ പ്രതിമ സ്ഥാപിക്കുന്ന പദ്ധതിയെക്കുറിച്ച് പ്രധാനമന്ത്രി മോദി ട്വീറ്റ് ചെയ്തിരുന്നു. എന്നാൽ ഈ പ്രഖ്യാപനം സെപ്റ്റംബർ 8 പൂർത്തിയാകുകയാണ്. ഒരു അഭിമാന നിമിഷം കൂടിയാണിത്. ഇന്ത്യാഗേറ്റിലെ നേതാജിയുടെ ഹോളോഗ്രാം പ്രതിമയ്ക്കായി സന്ദർശകർക്ക് കാണാത്ത വിധത്തിൽ അദൃശ്യവും ഉയർന്ന നേട്ടവും 90% സുതാര്യവുമായ ഹോളോഗ്രാഫിക് സ്ക്രീൻ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു ഹോളോഗ്രാമിൻ്റെ പ്രഭാവം സൃഷ്ടിക്കുന്നതിനായി നേതാജിയുടെ 3D ചിത്രം സ്ക്രീനിൽ പ്രൊജക്ട് ചെയ്യും. 28 ഉയരവും 6 വീതിയുമുള്ള ഹോളോഗ്രാം പ്രതിമയ്ക്ക് 30,000 ലൂമിനസ് 4 kW പ്രൊജക്ടറാണ് ഊർജം നൽകുന്നത്. ഇന്ത്യാഗേറ്റിൽ സെപ്റ്റംബർ 8 മുതൽ മാർബിളിൽ തീർത്ത നേതാജിയുടെ പ്രതിമ നമ്മൾക്ക് കാണാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.